പുതിയ വർഷത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ വിപണി വലിയ ചാഞ്ചാട്ടങ്ങളാണ് കാണിക്കുന്നത്. ഒരു ദിവസം നല്ല നേട്ടത്തോടു കൂടി കയറുമെന്ന് കരുതിയപ്പോൾ വലിയ താഴ്ചയിലേക്കെത്തി. അതേസമയം ഇന്ന് വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് തോന്നിച്ചിട്ട് ഒടുവിൽ കാര്യമായ നേട്ടമില്ലാതെ അവസാനിച്ചു. തിങ്കളാഴ്ച ഇന്ത്യൻ വിപണി വലിയ നഷ്ടത്തിലാണ് അവസാനിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 1% ഇടിവിലായിരുന്നു. അതെ, ഇന്ന് രാവിലെ പാശ്ചാത്യ സൂചനകളും ഏഷ്യൻ വിപണികളിൽ നിന്നുള്ള സൂചനകളും എല്ലാം പരിഗണിച്ചാണെന്ന് തോന്നുന്നു ഇന്ത്യൻ വിപണി നേട്ടത്തോടു കൂടിയാണ് തുടങ്ങിയത്. ആദ്യം ചെറിയ നേട്ടത്തിലായിരുന്നു, പിന്നീട് കൂടുതൽ ഉയർന്നു. ഒരവസരത്തിൽ സെൻസെക്സ് 72,000 മുകളിലും നിഫ്റ്റി 21,724 മുകളിലും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കുത്തനെ ഇടിഞ്ഞ് അതുകൊണ്ട് കാര്യമായ നേട്ടമില്ലാത്ത രീതിയിൽ വിപണി അവസാനിക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിയത്. ഒരവസരത്തിൽ നിഫ്റ്റി 15 പോയിൻ്റ് മാത്രം നേട്ടത്തിലും സെൻസെക്സ് 30 പോയിൻ്റ് മാത്രം നേട്ടത്തിലുമായിരുന്നു. പിന്നീട് നിഫ്റ്റി ഒരല്പം കൂടി ഉയർന്നു, ഏതാണ്ട് 0.18% നേട്ടത്തോടുകൂടി അവസാനിച്ചു. സംഗതി വിപണിയുടെ ഗതി അനിശ്ചിതത്വത്തിൻ്റെ ഒരു പിടിയിലാണ് എന്ന് വ്യക്തമാണ്. ഒരു ദിവസം കാര്യമായിട്ട് നേട്ടമുണ്ടാകുന്നു, പിറ്റേ ദിവസം താഴ്ചയാകുന്നു, അതിന് പിറ്റേ ദിവസം വീണ്ടും ഉയരുന്നു. ഇതിനിടയിൽ വിപണി 2023 അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ കുതിപ്പ് അല്ലെങ്കിൽ ആ നേടിയ നേട്ടങ്ങൾ അത്ര ഭദ്രമാണോ എന്ന ചോദ്യമാണ് വിപണിയിൽ അവശേഷിക്കുന്നത്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദിവസങ്ങളിലെല്ലാം ചെയ്യുന്നത് ഒരു കാര്യമാണ്, ഉയർന്ന വിലയിൽ വിറ്റ് ലാഭമെടുക്കുക, തുടർന്ന് അല്പം താഴ്ന്ന വിലയിൽ കിട്ടുന്നത് വാങ്ങി കൈവശം വയ്ക്കുക, അത് ലാഭകരമാകുമ്പോൾ മുന്നോട്ട് വിറ്റുമാറുക. ഇങ്ങനെ ഒരു അനിശ്ചിതത്വം തുടരുന്നതിൻ്റെ കാരണങ്ങളിൽ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന്, IT കമ്പനികളുടെ ഈ ആഴ്ച അവസാനം തുടങ്ങുന്ന റിസൾട്ടുകൾ വളരെ മോശമായിരിക്കും എന്നൊരു സൂചന. രണ്ടാമത്തത്, പലിശ നിരക്ക് കുറയും എന്നൊരു പ്രതീക്ഷ. അത് മാർച്ച് മാസത്തിൽ തുടങ്ങുമോ മെയ് മാസത്തിൽ തുടങ്ങുമോ ജൂലൈയിൽ തുടങ്ങുമോ എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലെ അനിശ്ചിതത്വം, IT കമ്പനികളുടെയും മറ്റും നഷ്ടസാധ്യത എത്രയുണ്ട്, അതുപോലെ ബാങ്കിങ് മേഖലയ്ക്ക് വരാവുന്ന ക്ഷീണം എത്രയുണ്ട്, ഇതിൻ്റെ തുടർച്ചയായിട്ട് പലിശ നിരക്കിൽ മാറ്റം എപ്പോൾ വരും. അപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായ കോട്ടം മുഴുവനും ഇന്ത്യൻ വിപണിയിൽ മാത്രമല്ല മറ്റ് വിപണികളിലും കാണാവുന്ന രീതിയിലാണ് പോകുന്നത്. ഏഷ്യൻ വിപണികളും യൂറോപ്യൻ വിപണിയും അമേരിക്കൻ വിപണിയും ഒക്കെ അങ്ങനെ തന്നെ. ഇന്നലെ നേട്ടത്തിലായിരുന്ന യൂറോപ്യൻ വിപണി ഇന്ന് വൈകുന്നേരം ആരംഭിച്ചിരിക്കുന്നത് സാമാന്യം തരക്കേടില്ലാത്ത നഷ്ടത്തോടുകൂടിയാണ്, 0.4% താഴ്ന്നാണ് അവർ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ അതേസമയം രാത്രിയിൽ ആരംഭിക്കാൻ പോകുന്ന വ്യാപാരത്തിലേക്ക് ഏതാണ്ട് 0.3% ഇടിവോടുകൂടിയാണ് അവിടുത്തെ ഫ്യൂച്ചേഴ്സ് വ്യാപാരം നടക്കുന്നത്. അപ്പോൾ ഇന്നലെ അവിടുത്തെ വ്യാപാരത്തിൽ ടെക്നോളജി ഓഹരികൾ വലിയ തോതിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലും തുടക്കത്തിൽ വലിയ നേട്ടമൊക്കെ ഉണ്ടായത്. ഇന്നലെ അമേരിക്കയിലെ നാസ്ഡാക്ക് സൂചിക 2.25% ഉയർന്നു. അവിടുത്തെ വലിയ IT കമ്പനികൾ NVIDIA 6.5% ഉയരുകയും AMD 5.5% നേടുകയും മൈക്രോസോഫ്റ്റ് 1.5% ഉയരുകയും എല്ലാം ചെയ്തു. ആപ്പിളും നേട്ടത്തിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ വിൽപ്പനയുടെ കണക്കുകൾ മോശമാണ് എന്നൊരു സൂചനയാണ് വന്നിരിക്കുന്നത്. ആപ്പിളിൻ്റെ വിൽപ്പനയുടെ കണക്കുകൾ മോശമാണ് എങ്കിൽ അടുത്ത കാലത്ത് 1-2 വലിയ ബ്രോക്കറേജുകൾ ആപ്പിളിൻ്റെ വില ലക്ഷ്യവില താഴ്ത്തി കിട്ടിയിരുന്നു. ആ താഴ്ന്ന നിലവാരത്തിലേക്ക് അത് താഴെ പോകും എന്നുള്ളതാണ്. ആപ്പിൾ താഴുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് പിടിച്ച് മറ്റ് IT ഓഹരികളും താഴോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം IT മേഖലയുടെ ഒരു മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ഓഹരിയായിട്ടാണ് ആപ്പിൾ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ആ നിലവാരത്തിലുള്ള ഓഹരിക്ക് ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റ് ഓഹരികളും താഴോട്ട് പോവുക തന്നെ മാർഗമുള്ളൂ. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കൊറിയൻ ഭീമൻ സാംസങ് തങ്ങളുടെ ഡിസംബർ 31 അവസാനിച്ച ക്വാർട്ടറിലെ റിസൾട്ട് മോശമായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ഏതാണ്ട് 35% വരുമാന നഷ്ടമാണ് അവർ സൂചിപ്പിക്കുന്നത്. മൊബൈലുകളുടെയും ഒപ്പം തന്നെ മൈക്രോ ചിപ്പിൻ്റെയും ഒക്കെ വിൽപ്പനയിൽ
മുൻനിര കമ്പനിയാണ് സാംസങ്. അവരുടെ വരുമാനത്തിലും ലാഭത്തിലും ഗണ്യമായ ഇടിവുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൊബൈലിലാണെങ്കിലും മൈക്രോ ചിപ്പുകളുടെ കാര്യത്തിലാണെങ്കിലൊക്കെ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികൾക്കും നഷ്ടമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനിശ്ചിതത്വങ്ങൾ വിപണിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ചില നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, ചില ചീത്ത കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സി എൻ്റർപ്രൈസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ലയന നീക്കം, സോണി കോർപ്പറേഷനുമായിട്ടുള്ള ലയന നീക്കം, അതിപ്പോൾ നടക്കും ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തിനപ്പുറമായി. ഈ അടുത്ത കാലത്ത് അതിൻ്റെ അകത്ത് ചില തർക്കങ്ങളൊക്കെ ഉടലെടുത്തു. സിയുടെ പുനീത് ഗോയങ്കയെ സംയുക്ത കമ്പനിയുടെ MD CEO നിയമിക്കണമെന്നുള്ള ആവശ്യമാണ് സി ഉന്നയിച്ചിരിക്കുന്നത്. അത് സ്വീകാര്യമല്ല എന്ന് സോണി പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സോണി ലയന നീക്കത്തിൽ നിന്ന് പിന്മാറും എന്ന രീതിയിലുള്ള വാർത്ത ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സി അങ്ങനെ ഒരു പിന്മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, ചർച്ചകൾ തുടരുകയാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. സിയുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ്, അവരുടെ ഒരു പിടിവാശി ഒഴിവാക്കുകയാണ് എങ്കിൽ മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് സൂചന. അപ്പോൾ പുനീത് ഗോയങ്കയെ MD CEO നിയമിക്കണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് സി പിന്മാറുകയാണ് എന്നുണ്ടെങ്കിൽ ലയനം നടക്കാം. ഏതായിരുന്നാലും ലയനം രണ്ടു കൂട്ടർക്കും അത്യാവശ്യമാണ്. കാരണം റിലയൻസ് ഇതേ സമയത്ത് തന്നെ ഡിസ്നിയുമായിട്ട് സഖ്യത്തിലാകുകയാണ്. അവർ വന്നു കഴിയുമ്പോൾ രണ്ട് സ്ട്രീമിംഗ് ആപ്പുകളും 100+ ചാനലുകളും ഉള്ള ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ഭീമനാണ് രൂപം കൊള്ളുക. അതേസമയം ഒരു 70 ചാനലുകളും രണ്ട് സ്ട്രീമിംഗ് ആപ്പുകളും സി സോണി സംയുക്തത്തിനും അവകാശപ്പെടാൻ സാധിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള മത്സരം ഉറപ്പായ നിലയ്ക്ക് ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ളത് സിക്കും സോണിക്കും ആരോഗ്യകരമല്ല. ബജാജ് ഓട്ടോയുടെ ഓഹരി തിരിച്ചു വാങ്ങലിൻ്റെ വ്യവസ്ഥകൾ എന്ന് പ്രഖ്യാപിച്ചു. അത് സംബന്ധിച്ച അവസാന തീരുമാനം ഫെബ്രുവരിയിൽ നടക്കുന്ന ഓഹരി ഉടമകളുടെ യോഗത്തിലേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും അതിലെ സൂചന ഇതാണ്, 4,000 കോടി രൂപ മുടക്കി ഓഹരികൾ തിരിച്ചു വാങ്ങും. ഒരു ഓഹരിക്ക് 10,000 രൂപയാണ് അവർ വിലയിട്ടിരിക്കുന്നത്. നിലവിലുള്ള ഓഹരി വിലയേക്കാളാണ്ട് 25% കൂടുതലാണ്. ഇന്നിപ്പോൾ 7,000 മുകളിൽ മാത്രമാണ് ബജാജ് ഓട്ടോയുടെ ഓഹരിയുടെ വില നിൽക്കുന്നത്. അതിനേക്കാൾ 30% കൂടുതലാണ് ഓഫർ വില. 4,000 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് നീക്കിവെക്കുമെന്നാണ് കമ്പനി പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ 31 March 2021 20,000 കോടിയിൽ പരം രൂപ മിച്ചമുണ്ടാകും. അതിൽ നിന്ന് 4,000 കോടി രൂപ ഉപയോഗിച്ചാണ് ഈ ഷെയർ തിരിച്ചു വാങ്ങൽ പരിപാടി നടത്തുന്നത്. വോഡഫോൺ ഐഡിയ കുറേ ദിവസങ്ങളായിട്ട് വലിയ നേട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഇന്നലെയും ഇന്നും താഴോട്ട് നീങ്ങി. ഇന്നിപ്പോൾ 16.30 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. 2 ദിവസം കൊണ്ട് 8% താഴ്ചയുണ്ടായിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 6 മാസം കൊണ്ട് 120% ഉയർന്നതാണ് ഈ വോഡഫോൺ ഐഡിയ ഓഹരി എന്നുള്ളതും മറക്കരുത്. ഇവരുടെ ലയന നീക്കത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഇവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കാജനകമായ കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ അമേരിക്കൻ കമ്പനിയായ ടെസ്ലയുടെ അല്ലെങ്കിൽ അമേരിക്കൻ കൊടീഷനായ അവരുടെ ഗ്രൂപ്പിൻ്റെ ടെസ്ല ഗ്രൂപ്പിൻ്റെ ഓഹരി ഗ്രൂപ്പിന് ഓഹരികൾ കൈമാറുക എന്നുള്ളതാണ് ഒരു മാർഗം. അങ്ങനെ ചെയ്തു കഴിയുമ്പോഴും ഇവർക്ക് വേറൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വോഡഫോണിന് ഈ ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിക്കില്ല. കാരണം വിദേശത്ത് യൂറോപ്പിലെ മൊബൈൽ സാറ്റലൈറ്റ് ടെലിഫോണിയിൽ അവരും ടെസ്ലയുമായിട്ട് ഗുസ്തിയിലാണ്, അവർ തമ്മിൽ മത്സരിക്കുകയാണ്. ആ മത്സരമുള്ള നിലയ്ക്ക് ഇവിടെ വരുമ്പോൾ സംയുക്ത കമ്പനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വളരെ സങ്കീർണമായൊരു സാഹചര്യമാണ് വോഡഫോൺ ഐഡിയ അടുത്ത നാളുകളിൽ നേരിടാൻ പോകുന്നത്. അത് സംബന്ധിച്ച് ഒരു കൃത്യത ഈ ആഴ്ച അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് കൃത്യത ഉണ്ടായില്ല എങ്കിൽ വോഡഫോണിൻ്റെ ഓഹരികൾ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്ന് അതിലേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിച്ച ആൾക്കാർ ലാഭമെടുക്കുകയും നിക്ഷേപം നടത്തിയവർ നഷ്ടത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഓട്ടോ ആൻസിലറികൾ നിർമ്മിക്കുന്ന ഫീം എന്ന കമ്പനി അടുത്ത തിങ്കളാഴ്ച ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓഹരി ഏതാണ്ട് ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് 30%, ഉയർന്നിട്ടുണ്ട്. ഇനിയും ഉയരുമെന്നാണ് സൂചന. IRB ഇൻഫ്ര എന്ന കമ്പനിയുടെ ഓഹരികൾ ഈ ദിവസങ്ങളിൽ നല്ല ഉയർച്ചയിലാണ്. ഇന്ന് മാത്രം 10% ഉയർന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 26% ഉയർച്ചയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഡിസംബറിൽ കമ്പനിയുടെ ടോൾ വിരിവാണ് IRB ഇൻഫ്രയുടെ പ്രധാന ജോലി. ദേശീയപാതയിൽ
ടോളുകൾ വിരിക്കുന്നതിന് അവകാശം നേടിയിട്ടുള്ള കമ്പനിയാണത്. അവരുടെ ടോൾ വിരിവ് 26% വർദ്ധിച്ച് 488 കോടി രൂപയായി എന്നുള്ളതാണ് ഇതിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രധാന സംഭവം. ഇന്നിപ്പോൾ US യൂറോപ്പിലുമൊക്കെ വിപണികൾ താഴോട്ട് പോകാനാണ് സാധ്യത. ആ താഴ്ച നാളെ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കാനുള്ള സാധ്യത ചെറുതല്ല. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളൊക്കെ വെള്ളിയാഴ്ച മുതൽ വന്നു തുടങ്ങും. വെള്ളിയാഴ്ച TCS ഇൻഫോസിസും അവരുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനു മുമ്പുള്ള ഒരു ദിവസം വിദേശ വിപണികളിലെ ചലനങ്ങൾ അനുസരിച്ചായിരിക്കും ഇന്ത്യൻ വിപണി നീങ്ങുക. അതുപോലെ വെള്ളിയാഴ്ച ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്കുകളും വരാനുണ്ട്. അത് നവംബറിനെ അപേക്ഷിച്ച് കൂടുതലാകുമോ ഇല്ലയോ എന്ന ആശങ്കയാണുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ പച്ചക്കറി വിലയും മറ്റും ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ തോത് കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതലാകും. അത് അത്ര ആരോഗ്യകരമായൊരു സാഹചര്യമല്ല വിപണിക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചൊക്കെയുള്ള സൂചനകൾ കൂടുതൽ ആയിട്ട് നാളെ രാവിലെ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. അപ്പോൾ നാളെ വൈകുന്നേരം ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കും.